Okay, so Android in the next version Android 12 varan iniyum samayam kadakkundu. മിക്കവാറും മെയിൽ നടക്കാൻ പോകുന്ന ഗൂഗിളിന്റെ I.O. ഉണ്ടല്ലോ, ആ I.O.യിലായിരിക്കും ആൻഡ്രോയിഡ് 12ന്റെ ലോഞ്ച് ഈ മാസം, അതായത് ഫെബ്രുവരി അവസാനിക്കുന്നതിന് മുമ്പ് ഈ ആൻഡ്രോയിഡ് 12ന്റെ ഒരു ഡെവലപ്പർ പ്രിവ്യൂ വെർഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിനു മുന്നേ തന്നെ ഈ ആൻഡ്രോയിഡ് 12ന്റെ ചില സ്നാപ്ഷോട്ട്സ് ലീക്ക് ആയിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്നാപ്ഷോട്ട്സ് ആണ്. ആ സ്നാപ്ഷോട്ട്സിൽ ചില വളരെ ഇൻട്രസ്റ്റിംഗ് പുതിയ ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനെണ്ണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ലെഫ്റ്റ് സൈഡിലുള്ളത് ആൻഡ്രോയിഡ് 12ന്റെ ലീക്ഡ് ആയ സ്നാപ്ഷോട്ട്സ് ആണ്. അതിൻ്റെ സ്നാപ്ഷോട്ട്സ് ആണ്. സോ വർക്കിംഗ് മോഡലല്ല, സ്നാപ്ഷോട്ട്സ് ആണ്. M51 സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല, One UI ആണ്. സോ എന്തായാലും അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും കാണും. പക്ഷേ സ്റ്റിൽ ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് അതറിയാൻ വേണ്ടി M51 ധാരാളമാണ്. ഫസ്റ്റ് നമുക്ക് ആൻഡ്രോയിഡ് 12ൻ്റെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൻ്റെ സ്നാപ്ഷോട്ട് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നൊരു സംഭവമാണ്, ഒരു വ്യത്യാസമാണ് നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൻ്റെ ട്രാൻസ്പെറൻസി. ഇവിടെ M51 One UI ആയതുകൊണ്ട് ഇതിൽ ട്രാൻസ്പെറൻസി ഇല്ല. പക്ഷേ ഞാൻ POCO X2 കാണിച്ചു തരാം, അതിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ബേസിക്കലി ട്രാൻസ്പെറൻസി. ഈ POCO X2ൻ്റെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ സെറ്റപ്പ് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ വന്നിരിക്കുന്ന സ്നാപ്ഷോട്ടിൽ ആ ഒരു സെറ്റപ്പ് അല്ല, കംപ്ലീറ്റ്ലി ഒപ്പേക്ക് ആണ്, സോളിഡ് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. സോ ട്രാൻസ്പെറൻ്റ് അല്ല, സോളിഡ് ആണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടെ റൗണ്ട് ആണ്, സ്മോൾ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ സിംഗിൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി 6 ക്വിക്ക് സെറ്റിംഗ് സ്റ്റൈൽസ് ആണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ 4 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ ആ ഒരു വ്യത്യാസം എന്തായാലും വരും. സോ ഇവിടെ 6 ആണെങ്കിൽ പുതിയ അപ്ഡേറ്റിൽ മിക്കവാറും 4 ആയിരിക്കും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈസും കൂട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ചേഞ്ച് ആണ് ടൈമും ഡേറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്. ആൻഡ്രോയിഡ് 11ൽ ടൈം മേളിലും ഡേറ്റ് താഴെയാണ്. ആൻഡ്രോയിഡ് 12ൻ്റെ ഈ സ്നാപ്ഷോട്ടിൽ ഡേയും ഡേറ്റുമാണ് മേളിൽ, അതിൻ്റെ താഴെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു വ്യത്യാസം കൂടെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അപ്ഡേറ്റ് നമുക്ക് റൈറ്റ് ടോപ്പ് കോർണറിൽ കാണാൻ കഴിയും. അതാണ് ഇവിടെ കണ്ടില്ലേ, ഒരു ക്യാമറയുടെ മൈക്കിൻ്റെ ചെറിയൊരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു സൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രീൻ ഹൈലൈറ്റിൽ ക്യാമറ ആൻഡ് മൈക്ക് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി iOSലുള്ള ഒരു ഓപ്ഷനാണ്. ഇതൊരു എക്സ്ട്രാ പ്രൈവസി ഫീച്ചറാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഫീച്ചർ ഓൾറെഡി iOSലുണ്ട്, ഐഫോൺസിലുണ്ട്. അതിൽ ഡോട്ടായിട്ടാണ് കാണിക്കുന്നത്, യെല്ലോ ഡോട്ടും ഗ്രീൻ ഡോട്ടും. യെല്ലോ ഡോട്ടിൻ്റെ അർത്ഥമാണ് ഇപ്പം നമ്മുടെ ഫോണിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷന് നമ്മുടെ മൈക്കിൻ്റെ ആക്സസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്രീൻ ഡോട്ടിൻ്റെ അർത്ഥമാണ് ക്യാമറ ആക്സസ് ഉണ്ട്. സോ അത് iOSൻ്റെ സെറ്റപ്പാണ്. മിക്കവാറും ഈ ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് 12ൽ വന്നാൽ ഇനി തൊട്ട് നമ്മൾ മൈക്ക് അല്ലെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അതിനോടൊപ്പം തന്നെ ഈ മൈക്ക് ക്യാമറ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ കഴിയും ഏത് ആപ്പാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. അതിൻ്റെ സ്നാപ്ഷോട്ട് ലീക്ക് ആയിട്ടുണ്ട്. സോ ക്യാമറ ഈസ് യൂസിങ് ദ ക്യാമറ, അതിൻ്റെ അർത്ഥമാണ് ക്യാമറ ആപ്പ് ഈസ് യൂസിങ് ദ ക്യാമറ. പിന്നെ ചാറ്റ് യൂസ് ദ മൈക്രോഫോൺ റീസെൻ്റ്ലി. സോ അങ്ങനത്തെ ഫീച്ചേഴ്സ്, പുതിയ പുതിയ പ്രൈവസി ഫീച്ചേഴ്സ് ആൻഡ്രോയിഡിനും വരുന്നുണ്ട്. പ്ലസ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫുൾ സ്ക്രീനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ക്യാമറ അല്ലെങ്കിൽ മൈക്കിൻ്റെ നോട്ടിഫിക്കേഷൻ, അത് മാറി ഒരു ചെറിയ ഡോട്ടായി മാറും, എക്സാക്ട്ലി iOSലുള്ളതുപോലെ. ഈ മൈക്ക് ക്യാമറ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അത് ബേസിക്കലി പ്രൈവസി ടാബിൽ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ആ ഫീച്ചറാണ് നമുക്ക് കംപ്ലീറ്റ്ലി, നമുക്ക് വേണമെങ്കിൽ മൈക്രോഫോൺ ആൻഡ് ക്യാമറ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും, ഡിസേബിൾ ചെയ്യാൻ പറ്റും. അത് വളരെ യൂസ്ഫുൾ ആയൊരു ഫീച്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡിലുണ്ട് ആ ഫീച്ചർ, ഓൾറെഡി ഉണ്ട്. പക്ഷേ ആ ഫീച്ചർ ആക്സസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യണം, പിന്നെ അതിൽ കയറി വേണം നമ്മളത് ചെയ്യാൻ വേണ്ടി. ആൻഡ്രോയിഡ് 12ൽ ആ ഒരു ഓപ്ഷൻ ഡയറക്റ്റ്ലി നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ സ്നാപ്ഷോട്ടും ലീക്ക് ആയിട്ടുണ്ട്. സോ പ്രൈവസി ടാബിൽ ഡിസേബിൾ ക്യാമറ, മ്യൂട്ട് മൈക്രോഫോൺ, ലൊക്കേഷൻ പെർമിഷൻ മാനേജർ, പിന്നെ അഡ്വാൻസ്ഡ് ഒക്കെ വന്നിട്ടുണ്ട്. സോ മിക്കവാറും ആ ഒരു ഫീച്ചറും വരാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു പ്രൈവസി ഫീച്ചർ തന്നെയാണ്. കഴിഞ്ഞ വർഷമാണ് iOSൽ ഫസ്റ്റ് ടൈം വിഡ്ജറ്റ്സിൻ്റെ ഓപ്ഷൻ വന്നത്, അതായത് iOS 14ൽ. iOS 14ൽ ഇത് ഫസ്റ്റ് ടൈമാണ് വന്നതെങ്കിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ്രോയിഡിനെക്കാളും ബെറ്ററാണ് എന്ന് ഒരുപാട് ടെക് എക്സ്പേർട്സ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആൻഡ്രോയിഡ് 12ലും പുതിയ ചില വിഡ്ജറ്റ് ഓപ്ഷൻസ് വരാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതിൽ ചെറിയ രീതിയിൽ iOSൻ്റെ ഇൻസ്പിറേഷൻ കാണുന്നുണ്ട്. സോ ഈ ഒരു സ്നാപ്ഷോട്ടിൽ നമുക്കത് വ്യക്തമായി കാണാം. പുതിയ കൺവെർസേഷൻ വിഡ്ജറ്റ്, റീസെൻറ്റ് മെസ്സേജസ്, മിസ്ഡ് കോൾസ്, ആക്ടിവിറ്റി സ്റ്റാറ്റസ്, ഇതിനൊക്കെ വേണ്ടി പ്രത്യേകം വിഡ്ജറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പല ആപ്പുകളുടെ വിഡ്ജറ്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ പേജ് തന്നെ ഉണ്ട്. സോ ഇവിടെ നമുക്ക് ക്രോമിൻ്റെ വിഡ്ജറ്റ്, കൺവെർസേഷൻ വിഡ്ജറ്റ്, ഡിജിറ്റൽ വെൽബീയിങ്, ഡ്യൂലും, അങ്ങനെ പല ആപ്പുകളുടെ വിഡ്ജറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൺവെർസേഷൻ ആപ്പിൻ്റെ ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് തന്നെയുണ്ട്. സോ ഇതുപോലത്തെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കൺവെർസേഷൻ വിഡ്ജറ്റ്, അതിനോടൊപ്പം തന്നെ ആ ഒരു മൈക്കിൻ്റെയും പിന്നെ ക്യാമറയുടെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടിരുന്നല്ലോ, ഈ സംഭവം മിക്കവാറും കമ്പൽസറി ആയിരിക്കും. പലപ്പോഴും പല കമ്പനികളും ഫോർ എക്സാമ്പിൾ സാംസങ് വൺ യു ഐ ഇറക്കുമ്പോഴും റിയൽമി യു ഐ ഷവോമി MIUI ഒക്കെ ഇറക്കുമ്പോൾ അവർക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത്തവണ ആൻഡ്രോയിഡ് 12-ൽ ഈ സംഭവങ്ങൾ കമ്പൽസറി ആയിരിക്കും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കളറുണ്ടല്ലോ, നമ്മുടെ മൈക്കിൻ്റെയും പിന്നെ ക്യാമറ ഓപ്ഷൻ്റെ കളർ അതും പോലും മാറ്റാൻ കഴിയില്ല. സോ അതൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും പെർമനൻറ്റ്. കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പുതിയൊരു സെറ്റിങ്സ് ഓർമ്മ വന്നത്. സോ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ 2 കളർ സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ ആൻഡ്രോയിഡിൽ. കളറല്ല, ശരിക്കും ലൈറ്റും ഡാർക്ക്. സോ വൈറ്റും ബ്ലാക്കും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വരാൻ പോകുന്ന ആൻഡ്രോയിഡ് 12-ൽ പുതിയ കളർ തീംസ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഗ്രീൻ എന്നൊരു കളർ സെലക്ട് ചെയ്താൽ ആ കളറിൻ്റെ പല ഷെയ്ഡുകൾ കംപ്ലീറ്റ്ലി നമ്മുടെ ആൻഡ്രോയിഡിൽ നമുക്ക് കാണാൻ കഴിയും. സോ വേറെ ആപ്സ് ആണെങ്കിലും വിഡ്ജറ്റ്സ് ആണെങ്കിലും എല്ലാത്തിലും ആ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വാൾപേപ്പറിൻ്റെ ഒരു മേജർ കളർ കാണുമല്ലോ. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്നാപ്ഷോട്ടിൽ വാൾപേപ്പർ ഏകദേശം ലൈറ്റ് ബ്രൗൺ സെറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു ലൈറ്റ് ബ്രൗൺ നമുക്ക് ആപ്സിലും പിന്നെ വിഡ്ജറ്റ്സിലും ആ ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് കാണാൻ കഴിയുന്നുണ്ട്. ലാപ്ടോപ്സിലും PC-യിലുമുള്ള വിൻഡോസ് ഉണ്ടല്ലോ, വിൻഡോസിൽ ഈ ഫീച്ചർ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അർത്ഥമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാൾപേപ്പർ അനുസരിച്ച് ടാസ്ക് ബാറും പിന്നെ വിൻഡോൻ്റെ ബാറിൻ്റെ ഒക്കെ കളർ പാറ്റേണൊക്കെ മാറും. സോ ആ ഒരു ഫീച്ചർ മിക്കവാറും നമുക്ക് ആൻഡ്രോയിഡ് 12-ൽ കാണാൻ കഴിയും. സോ ഇതായിരുന്നു ആൻഡ്രോയിഡിൻ്റെ അപ്കമിങ് വെർഷനായ ആൻഡ്രോയിഡ് 12-ൻ്റെ ഒരു സ്നീക്ക് പീക്ക് എന്ന് പറയാൻ കഴിയും. ഫുൾ ഡീറ്റെയിൽസ് അല്ല, ഓൺലി സ്നീക്ക് പീക്കാണ്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ഒരു ഡെവലപ്പർ പ്രിവ്യൂ ഞാൻ പറഞ്ഞില്ല, ഈ മാസം എന്തായാലും ഒരു ഡെവലപ്പർ പ്രിവ്യൂ അവർ ഇറക്കും. സോ ആ ഡെവലപ്പർ പ്രിവ്യൂ വന്നതിന് ശേഷം നമുക്ക് ഇനിയും ഡീറ്റെയിൽസും ഇനിയും ഫീച്ചേഴ്സിൻ്റെ ഇൻഫോർമേഷൻ കിട്ടും. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.